ദുരന്തത്തിൽ അകപ്പെട്ട ദുരന്തത്തിനിരയായ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ്. ആ കുട്ടികളുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായുള്ള കുട്ടികളുടെ ചെറിയ കളികളൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. ലീഗൽ സർവീസസ് അതോറിറ്റിയും മറ്റ് സംഘടനകളുമാണ് ചേർന്നത്. കുട്ടികൾക്ക് വേണ്ടി വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചൈൽഡ് ലൈൻ മുൻ ഡയറക്ടർ കൂടിയായ ജ്വാല ഡയറക്ടർ സി കെ ദിനേശാണ് നമ്മളൊപ്പം ചേരുന്നത്. കുട്ടികൾക്കുണ്ടായ മാനസികാഘാതം നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ കുട്ടികളെ ഇതൊന്നും മോചിപ്പിക്കാൻ കഴിയുക? വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് 2018 പ്രളയമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അന്ന് ഞങ്ങൾ ഒട്ടേറെ 100 ക്യാമ്പുകൾ വയനാട്ടിൽ ഉണ്ടായ സമയത്ത് ഈ ക്യാമ്പുകളിലൂടെയൊക്കെ ഞങ്ങൾ ചൈൽഡ് ലൈൻ്റെ ആളുകൾ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മൂടിയായിട്ട് വളരെ ദുഃഖാർത്ഥരായിട്ട് ഒരു കാര്യമില്ലാതെ വളരെ എന്താ പറയുക വളരെ മരവിച്ച മനസ്സുമായിട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഓഫീസിൽ വരികയും ഞങ്ങളുടെ ടീം ചർച്ച ചെയ്യുകയും ചെയ്ത് എന്താണ് ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു അന്ന് വൈകുന്നേരം 3:30 തന്നെ ഞങ്ങൾ കളക്ടർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഞങ്ങൾ തൊട്ടടുത്ത ദിവസം മുതൽ ക്യാമ്പുകളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ആഘാതത്തിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നു. ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ആണ് നമ്മളത് കളക്ടർക്ക് വയ്ക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ കളക്ടർ അനുമതി തന്നു. അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ വയനാട്ടിലെ ട്രെയിനേഴ്സിനെയും കൗൺസിലേഴ്സിനെയും വിളിച്ചു. ഏകദേശം 100 പങ്കെടുത്ത് തൊട്ടടുത്ത ദിവസം രാവിലെ കളക്ടറേറ്റിൽ വെച്ച് നമ്മൾ ട്രെയിനിങ് നടത്തി. തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ എല്ലാ ക്യാമ്പുകളിലേക്കും നമ്മളെ ഈ ട്രെയിനേഴ്സും കൗൺസിലേഴ്സും പോവുകയും കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അതിനുശേഷം 19 ശരി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായാലും ശരി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വിവിധ ഏജൻസികൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ വകുപ്പുകളൊക്കെ ഇത്തരം ആക്ടിവിറ്റിയുമായിട്ട് എല്ലാ ക്യാമ്പിലും വളരെ സജീവമാണ്. ഇത് വളരെ വലിയ ഒരു ഇമ്പാക്റ്റാണ് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ ഇവിടെ ഇതിൽ മാത്രം ഒഴുകിയാൽ പോരാ, നമ്മൾ ഈ കുട്ടികൾ ഇനി ഈ ക്യാമ്പൊക്കെ വിട്ട് ഈ ഉത്സാഹം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ഒരു ആ മാനസികമായിട്ടുള്ള ഒരു റിലാക്സേഷനൊക്കെ വന്ന് കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇനി കുറേ കൂടി പ്രയാസം ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾക്ക് ഇത്തരം ഒരു ഇടപെടൽ ഇത്ര വലിയ രീതിയിലില്ലെങ്കിലും ഓരോ ഇൻഡിവിജ്വലായിട്ടും ഓരോ കുട്ടിയുമായിട്ടും നമ്മൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അവരുടെ മാനസിക നില ഇപ്പം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജം തിരിച്ച് പോകുന്ന സമയത്ത് ഒരു ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ അവരുടെ ബന്ധുക്കാരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ ആ സമയത്തും നമ്മൾക്ക് ഇത്തരം ഒരു സപ്പോർട്ട് ഒരു ഹാൻഡ് ഹോൾഡിങ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. കുട്ടികൾ ഒരു കാരണവശാലും ഈ ആഘാതത്തെ ഒരുപാട് കാലം കൊണ്ട് നടക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന മാനസികമായ പ്രയാസങ്ങളുണ്ട്, സ്ട്രെസ് ഉണ്ട്, അവരുടെ പഠന നിലവാരത്തിൻ്റെ പ്രശ്നമുണ്ട്, അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന മറ്റുള്ളവരോടുള്ള ബിഹേവിയറിൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഉറക്കമില്ലായ്മ, നിരന്തരമായിട്ടുള്ള ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴേ നമ്മൾ ഈ ക്യാമ്പ് വിട്ട് പോകുന്ന സമയത്തും നമ്മൾ ഒപ്പമുണ്ടാവുക. ഒരു കുറേ കാലം തന്നെ ഈ കുട്ടികളോടൊപ്പം നമ്മൾ ഈ കൗൺസിലേഴ്സും നമ്മളുടെ സൈക്കോളജിസ്റ്റുകളും നമ്മളുടെ ഇത്തരം ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളും ഈ കുട്ടികളോടൊപ്പം തന്നെ കുറേ കാലം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അവരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഒരു സാമാന്യ അല്ലെങ്കിൽ ഒരു സാമാന്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇത് മറച്ചു പിടിക്കുകയല്ല വേണ്ടത്, കുട്ടികൾ മറക്കുക അല്ലെങ്കിൽ കുട്ടികൾ ഇതെല്ലാം മറച്ചു പിടിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലും ഇട്ട് മൂടുകയല്ല വേണ്ടത്, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഈ അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ അതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും കുട്ടികളിലെ മാനസികാഘാതം കുറയ്ക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള സി കെ ദിനേശ് പറയുന്നത്.